എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് April 2000 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മളിന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ കോൺ ഹാവിംഗ് ബേസ് 50 mm ഡയമീറ്റർ ആൻഡ് 65 mm ലോങ് ആക്സിസ് ഹാസ് വൺ ഓഫ് ഇറ്റ്സ് ജനറേറ്റേഴ്സ് ഇൻ എച്ച് പി ആൻഡ് ഇസ് ഇൻക്ലൈൻ അറ്റ് 50° ടു വി പി. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ് വെൻ ഇറ്റ്സ് എപെക്സ് ബീങ് നിയറർ ടു വി പി. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന, യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ ഒന്നാണിത്. നമുക്കറിയാം കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പാറ്റേണിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കോൺ എന്ന് പറയുക. ടോപ്പ് വ്യൂല സർക്കിളും ഫ്രണ്ട് വ്യൂല ട്രയാംഗിൾ ആണ് നമ്മൾ സാധാരണഗതിയിൽ സിമ്പിൾ പൊസിഷൻ പറയുക. അപ്പൊ ഈ കേസിൽ നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. നമുക്ക് പൊസിഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. തന്നെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ 5 = 50 mm ആണ് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ആക്സിസിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് h = 65 mm. ജനറേറ്റേഴ്സ് ആണ് HP എന്ന് പറഞ്ഞേക്കണേ. നമ്മൾ ഈ കാണുന്ന ട്രൂ ലെങ്ത് ലൈനെയാണ് നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നത്. അത് HP ലിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ആക്സിസ് ഇൻക്ലൈൻഡ് 50° ടു VP എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആക്സിസ് ഇൻക്ലൈൻഡ് 50° ടു VP എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് റഫ് ഡയഗ്രത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് റെഫറൻസ് ലൈൻ വരച്ചിട്ട് ഈ ജനറേറ്റർ നമുക്ക് XY ലൈനിൽ വരത്തക്ക രീതിയിൽ പ്ലേസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ബേസ് ലെങ്ത് ആണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്, അതിവിടെ നമ്മൾ പ്ലേസ് ചെയ്തു. ദെൻ നമ്മൾ ഈ ട്രൂ ലെങ്ത് ലൈൻ അല്ലെങ്കിൽ ഈ ട്രൂ ലെങ്ത് ലൈൻ നമ്മൾ ഇവിടേക്ക് ലൈൻ കണക്ട് ചെയ്തു. സോ നമുക്ക് കോൺ ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നമ്മൾ ചെരിച്ച് കിടത്തി വെച്ച പോലെയാണ് XY ലൈനിൽ നമുക്ക് വരുന്നത്. ടോപ്പ് വ്യൂ നമ്മൾ ലൈൻസ് പ്രൊജക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം പ്രൊജക്ഷൻ്റെ വരുമ്പോൾ നമുക്ക് വരുന്ന ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക, ആക്സിസ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക, അപ്പോൾ ആക്സിസ് നമുക്ക് ഇവിടെ വന്നു. ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു എലിപ്റ്റിക്കൽ ഫിഗർ പിക്ചറാണ് കിട്ടുക. നമ്മൾ കോൺ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂവിൽ ഇങ്ങനെ ഒരു ഇമേജാണ് വരുന്നത്. ഇതിന് ശേഷം ക്വസ്റ്റ്യനിൽ പറയുന്നത് ആക്സിസ് ഇൻക്ലൈൻഡ് 50° ടു വി പി ആൻഡ് എപെക്സ് ബീയിങ് നിയർ ടു വി പി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപെക്സ് നിയർ ടു വി പി എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിസ് 50° ഇൻക്ലിനേഷൻ കൊടുക്കുക, 50° ആക്സിസ് ഇൻക്ലിനേഷൻ കൊടുക്കുക. എപെക്സ് ആണ് ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത്, ദാറ്റ് ഇസ് ദിസ് പോയിന്റ്. ഓ എന്ന് പറയുന്ന പോയിന്റാണ് ഇവിടെ വയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഈ സെയിം കൺസ്ട്രക്ഷൻ ലൈൻസ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ എലിപ്സ് നമുക്ക് ഏകദേശം ഇവിടെ തന്നെ കിട്ടും. ട്രയാംഗിൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ്, ഈ കാണുന്ന ഒബ്ജക്റ്റ് 50° റൊട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് വെർട്ടിക്കൽ ലൈൻസ് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുകയും നമ്മൾ ഈ ഇത് ഇവിടെ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു സർക്കിൾ നമുക്ക് ഫോം ചെയ്യും. സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ആണ് നമ്മളിത് ചെയ്യുന്നത്. കോമ്പസ് വെച്ചല്ല ചെയ്യുക, ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ചെയ്യുക. ഇവിടെ നിന്ന് എപെക്സ് പ്രൊജക്ട് ചെയ്യുക, ഹൊറിസോണ്ടൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഔട്ടർ ടാഞ്ചൻറ്റ് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് റൈറ്റ് സർക്കിളർ കോൺ വിത്ത് ആക്സിസ് 50° ഇൻക്ലൈൻഡ് ടു വി പി ആൻഡ് വൺ ഓഫ് ദി ജനറേറ്റർ റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ ഡയഗ്രത്തിലേക്ക് ഒന്ന് പോവാം. ആക്ച്വൽ ഡയഗ്രം വരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ടോപ്പ് വ്യൂവിൽ കോൺ ആണ് വരച്ചത്. കോൺ വരയ്ക്കുമ്പോൾ നമ്മളിവിടെ ഒരു 8 equal parts ആക്കി ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. 8 equal parts ആക്കി ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്മൂത്ത് കർവുകളൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് പ്രൊജക്ഷനിലും തേർഡ് പ്രൊജക്ഷനിലേക്കും വരുമ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള കർവും എലിപ്സൊക്കെ വരണമെങ്കിൽ നമ്മൾ ഇതിനെ 8 equal parts ആക്കി ഡിവൈഡ് ചെയ്യണം. ഫ്രണ്ട് വ്യൂവിലെ കറസ്പോണ്ടിങ് ജനറേറ്റേഴ്സ് നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ വരയ്ക്കുന്നത് തേർഡ് വ്യൂ ആണ്. ഇതിപ്പോൾ ഫസ്റ്റ് പിക്ചർ ഇതാണ്, സെക്കൻഡ് വൺ ഇതാണ്, തേർഡ് വൺ ഇതാണ്. തേർഡ് വണ്ണിൽ നമ്മൾ ബേസ് ആണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അത് കോമ്പസിൽ ആർക്ക് കട്ട് ചെയ്യാണ് ചെയ്യുക. തന്നെ ഈ ട്രൂ ലെങ്ത് ലൈൻ എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടുകയും അതിനുശേഷം നമ്മൾ ഈ ട്രയാംഗിൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് അറിയാം ജനറേറ്റേഴ്സ് ഇവിടെ ഓൾറെഡി ഉണ്ടാവും. ആ ജനറേറ്റേഴ്സ് താഴത്തേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന വെർട്ടിക്കൽ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എലിപ്സ് ഇവിടെ കിട്ടും. അതിനുശേഷം എപെക്സും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ ആണ് കിട്ടുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പിക്ചറിനെ, ഈ ആക്സിസിനെ, ഈ പർട്ടിക്കുലർ ആക്സിസിനെ 50° ഇൻക്ലിനേഷനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് കോൺ ഏകദേശം 50° ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് ഈ സെയിം ഫോർത്ത് ഫിഗർ നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ അത് 50° റൊട്ടേറ്റ് ചെയ്തൊന്ന് മാത്രം. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഓരോ ഡയമെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്ന ടോട്ടൽ ലെങ്ത് ആണ് നമ്മൾ അവിടേക്ക് എടുക്കുന്നത്. ഒന്നുകൂടി ഞാൻ അത് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ ഈ കാണുന്ന ഈ ലെങ്ത്, ഈ പോയിന്റ് മുതൽ ഈ എപെക്സ് വരെയുള്ള ഈ ലെങ്ത് ആണ് നമ്മൾ ഇവിടേക്ക് വെക്കുന്നത്. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ ലെങ്ത് ആണ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനുള്ളിലേക്ക് ഈ എലിപ്സ്, അതായത് ഇവിടെ ഇരിക്കുന്ന ഈ എലിപ്സ് അങ്ങനെ തന്നെ ഇവിടെ ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അത് നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്തും അങ്ങോട്ട് കോപ്പി ചെയ്യാം. അതിനുശേഷം ഔട്ടർ ടാഞ്ചൻറ്റുകൾ ജോയിൻ ചെയ്യുന്നു. ഇവിടെ നിന്ന് വെർട്ടിക്കൽ ലൈൻസ് പ്രൊജക്ട് ചെയ്യുന്നു. ഓരോ ജനറേറ്റേഴ്സിൽ നിന്ന് ലൈൻസ് പ്രൊജക്ട് ചെയ്യുക.
ഇവിടെ നിന്നുള്ള ഹൊറിസോൺ ഓറിജിൻ റെക്ടേഴ്സിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക. നമുക്ക് കണക്ട് ചെയ്ത് വരുമ്പോൾ നെയിം വൈസ് കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് വൃത്തിയായിട്ടുള്ള ഒരു ത്രീ ഡയമെൻഷൽ കോൺ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ നെയിമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ നെയിമിംഗ് ഇപ്പോൾ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറയുന്ന നെയിമിംഗ് ഇവിടെ ചെയ്യുമ്പോൾ 1-2-3-4- എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ നമ്മൾ ചെയ്യണം. അതേ നെയിമിംഗ് ഇവിടെ വരണം, അത് ഇവിടേക്കും വരും, അതനുസരിച്ച് ഇവിടെ വരും. ആൻഡ് ഫൈനൽ ഫിഗറിലും നെയിമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെയിമിങ്ങിനാണ് കൂടുതലായിട്ടും മാർക്ക് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡയമെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഹൈറ്റ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്, ഇതിൻ്റെ ഡയമീറ്റർ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഈ കോണിൻ്റെ സൊല്യൂഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് നിങ്ങൾ വരച്ച് പഠിച്ച് മനസ്സിലാക്കുക, പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വരച്ച് കഴിയുമ്പോൾ ഇതിൽ 10 മാർക്കാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് അവാർഡ് ചെയ്യുന്നത്. അത് ഫൈനൽ ഫിഗർ വന്നാലാണ് നമുക്ക് 10 മാർക്സ് കിട്ടുള്ളൂ. ഏകദേശം 4 പിക്ചർ വരച്ചാൽ നമുക്ക് ഒരു 4 മാർക്സ് അവാർഡ് ചെയ്യുള്ളൂ. ഫസ്റ്റ് സിമ്പിൾ പൊസിഷനിൽ നിന്ന് മാത്രം വരയ്ക്കുകയാണെങ്കിൽ 2 മാർക്കിനും കൂടുതൽ ഒരു കാരണവശാലും കിട്ടില്ല. ഇങ്ങനെയായിരിക്കും എൻ്റെ മാർക്ക് സ്പ്ലിറ്റ് പോരുക. ഫൈനൽ ഫിഗർ ശരിയായി മാത്രമേ നമുക്ക് 10 മാർക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.